മൂന്നാർ വട്ടവട റൂട്ടിൽ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്ലേസ് ആണ് പാമ്പാട് ഷോല നാഷണൽ പാർക്കിലൂടെയുള്ള യാത്ര എന്നാൽ പിന്നെ ഈ പാർക്കിൻ്റെ ഭംഗി ആസ്വദിച്ച് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ സാധിച്ചാലോ സഞ്ചാരികൾക്ക് വേണ്ടി കേരള വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്ന നല്ലൊരു സ്റ്റേ പ്രോഗ്രാമാണ് ബൈസൺ ഹൗസ് മൂന്നാറിൽ നിന്നും വട്ടവട റൂട്ടിലാണ് മൂന്നാറിലെ ഭൂരിഭാഗം ടൂറിസ്റ്റ് പ്ലേസുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഗാർഡൻസ് ഫോട്ടോ പോയിൻ്റ് മാട്ടുപ്പെട്ടി ഡാം ടോപ്പ് സ്റ്റേഷൻ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ അതിൽ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് വട്ടവട റൂട്ടിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാൻ സാധിക്കും അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ലോഗ് ലോഗസിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിക്കേണ്ടത് കൂടാതെ ഇവിടെ ഒരു ഫോമും നമ്മൾ ഫില്ല് ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു അറുപത് രൂപ കൂടി ഇവിടെ അടയ്ക്കണം അതിനുശേഷം നമുക്ക് സ്റ്റേയിലേക്ക് പോകാം അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയോദ്യാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശം കാണാൻ സാധിക്കുന്നത് നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും സാധിക്കില്ല ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസ് കാണാം ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ഗൈഡ് കൂടെ വരുന്നത് അതിൻ്റെ വിവരങ്ങൾ ചെക്ക് പോസ്റ്റിൽ നമ്മളോട് പറയും പുൽമേട് കഴിയുമ്പോൾ തന്നെ റൈറ്റിലേക്ക് ഇതുപോലൊരു വഴി കാണാം അതാണ് നമുക്ക് പോകേണ്ട വഴി ചെറിയൊരു കോൺക്രീറ്റ് വഴി ആയതുകൊണ്ട് ശ്രദ്ധിച്ച് വന്നാലാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഈ വഴിയിൽ റൈറ്റ് സൈഡിലായിട്ടൊരു കുളം കാണാൻ പറ്റും അവിടെ വണ്ടി നിർത്തി നോക്കിയാൽ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി കാഴ്ചകൾ കാണാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ വൈൽഡ് ആനിമൽസിനെയൊക്കെ കാണാൻ സാധിക്കും സ്പോട്ട് ബിൽഡ് ഡക്ക് ഒരു എന്നറിയപ്പെടുന്നൊരു വെറൈറ്റിയാണിത് ലോഗ്സ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു കയറ്റ് ഉണ്ട് അതുമാത്രമാണ് ഈ വഴിയിൽ ആകെ തോന്നിയൊരു ബുദ്ധിമുട്ട് ഈ ഷോള ഫോറസ്റ്റിൻ്റെ പ്രത്യേകത ഒട്ടും ഗ്യാപ്പില്ലാതെ ഇടതൂർന്ന വനമാണ് വളരെ ചെറിയ ഇലകളുള്ള മരങ്ങളാണ് കൂടുതലും ലോഗോസിൻ്റെ അടുത്ത് വരെ നമ്മുടെ വാഹനം എത്തും ഇവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ് പാമ്പാൻ ചോല ചോലവനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നാഷണൽ പാർക്ക് രൂപീകരിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് കേരള സർക്കാർ ഇതൊരു നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് ഒരു ഇറ്റ് സൂര്യപ്രകാശം പോലും ഈ മരങ്ങൾക്കിടയിലൂടെ പതിക്കാത്ത വിധത്തിലാണ് ഈ ചോലവനം അത്രയ്ക്കും തിക്ക് ഫോറസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവജാലങ്ങളെ ക്യാമറയിൽ പകർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പാർക്കിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ലോഗ്സ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഇതിൻ്റെ ഒരു ഭംഗി നേരിട്ട് കണ്ടാസ്വദിക്കേണ്ടത് തന്നെയാണ് എനിക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുനോക്ക് നമുക്ക് ഈ സ്റ്റേ ബുക്ക് ചെയ്യേണ്ടത് മൂന്നാർ വൈൽഡ് ലൈഫ് എന്ന വെബ്സൈറ്റിലാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഇവിടെ ചെക്കിൻ ചെയ്യേണ്ട ടൈം രണ്ട് ലോഗുകളാണ് ഇവിടെ ഉള്ളത് ഇത് ബുക്ക് ചെയ്യാനുള്ള രണ്ട് പേരുടെ കോസ്റ്റ് അയ്യായിരം രൂപയാണ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെയാണ് ഈ റേറ്റ് മാക്സിമം മൂന്ന് പേർക്ക് ഒരു ഹൗസിൽ സ്റ്റേ ചെയ്യാം എക്സ്ട്രാ വരുന്ന ഒരാൾക്ക് ആയിരം രൂപയാണ് ഫുഡ് ഉൾപ്പെടെ ഈടാക്കുന്നത് നിങ്ങൾ ആറുപേരടങ്ങിയ ഒരു ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ ഈ രണ്ട് ഹൗസുകൾ ഒരുമിച്ച് ബുക്ക് ചെയ്താൽ നല്ല ആയിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ഫുഡ് ഉൾപ്പെടെ രണ്ടായിരം രൂപയെ വരുന്നുള്ളൂ ഇനി അതല്ല ഒരാൾക്ക് അയ്യായിരം രൂപയാണെങ്കിലും ഇതുപോലെ സ്ഥലത്ത് താമസിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതിന് അവസരം ഒരുക്കി തന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു താങ്ക്സ് ഇനി ലോഗ് ഹൗസിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങളൊന്ന് നോക്കാം മൂന്ന് പേർക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ റൂം ലോഗ് ആണ് അതിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മൾ ചിന്നാറിൽ കണ്ട സെയിം രീതിയിലുള്ള ലോഗോസ് തന്നെയാണ് ഇവിടെയും ഇവിടെ തണുപ്പ് കൂടുതലുള്ളതുകൊണ്ട് ടൈലിന് പകരം ഫ്ലോറിൽ മാറ്റാണ് വിരിച്ചിട്ടുള്ളത് ഏത് കാലാവസ്ഥയിലും ഇവിടെ നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ സെറ്റർ എടുത്തുകൊണ്ട് വരിക ഡിസംബർ മാസത്തിലൊക്കെ ആണെങ്കിൽ ഇവിടെ മൈനസ് രണ്ട് ഡിഗ്രി വരെ എത്താറുണ്ട് ഞങ്ങളിവിടെ എത്തിയത് ജൂൺ ഫസ്റ്റായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ ആകെ രണ്ടു മൂന്നും മഴയെ കിട്ടിയിരുന്നുള്ളൂ എന്നിട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു തണുപ്പായിരുന്നു നമ്മുടെ ബാൽക്കണിയിലെ കസേരയിലിരുന്ന് ഇതുപോലൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നലോചിച്ച് നോക്കിയേ വളരെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി വരുന്ന ഒരു കാഴ്ചയായിരുന്നു അത് മഞ്ഞ് പെയ്യുന്ന പോലെയായിരുന്നു നൂൽമഴ പെയ്തിറങ്ങിയത് അഞ്ച് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ പകർത്തിയ രണ്ട് വിഷ്വൽസ് ആണിത് അത്രയും പെട്ടെന്നാണ് ഇവിടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ചെറിയ രീതിയിൽ കോടമഞ്ഞും ഇറങ്ങി വരും ഈ കാണുന്ന ബേഡ്സ് എല്ലാം മൂന്നാറിൽ കോമണായി കാണുന്നവഴിയാണ് ഇവയുടെ എല്ലാം പേരുകളാണ് താഴെ എഴുതി കാണിച്ചത് ഇതുകൂടാതെ ഈ നീലഗിരിയിൽ മാത്രം കാണുന്ന ബേഡ്സിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു മഡ് ഹൗസും ഉണ്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് അവിടേക്ക് പോകേണ്ടത് ഈ രണ്ട് സ്റ്റേകൾക്ക് ചുറ്റും വലിയൊരു ട്രെൻഡ് സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കുള്ള ഫുഡ് റെഡിയാക്കുന്നത് ഇവിടെയാണ് ഈ മഡ് ഹൗസിനോട് ചേർന്നാണ് ഇവിടുത്തെ കിച്ചൺ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഈവനിങ് ടീ കുടിക്കാൻ വേണ്ടിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് മഡ് ഹൗസിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടുനോക്കാം ലോഗ്സിൻ്റെ പോലെ ഒരു ഓപ്പൺ വ്യൂ ആയിരിക്കില്ല ഇവിടെ കിട്ടുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ കാണുന്ന ഗ്രാസ് ഗ്രാസ്ലാൻഡിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ രാത്രി അനിമൽസിനെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് കാട്ടുപോത്ത് മുള്ളമ്പന്നി മ്ലാവ് എന്നിവയാണ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകർ അതും തൊട്ടടുത്ത് തന്നെ കാണാനും സാധിക്കും ഈ ഇരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഫ്ലൈ ക്യാച്ചറാണ് പക്ഷേ ഈ ഷോളക്കാടിനുള്ളിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെയൊക്കെ യഥാർത്ഥ വിഷ്യൽ വളർത്താൻ കഴിയുള്ളൂ ഇതുപോലെ ഒരുപാട് ബേഡ്സ് ഇവിടെയുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ നീലകരിക്കുന്നുകളിൽ മാത്രം ഇവിടെ നമുക്ക് ലോഗൗസിനേക്കാളും സൗകര്യമുള്ള ബെഡ്റൂമാണ് കിട്ടുന്നത് മഡ് ഹൗസിലും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു റൂം ബുക്ക് ചെയ്യാനുള്ള കോസ്റ്റ് രണ്ട് പേർക്ക് അയ്യായിരം രൂപ തന്നെയാണ് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം ഇവിടെയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല തണുപ്പുള്ള സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് കാടിനകത്തെ ക്യാമ്പ് ഫയർ ആസ്വദിക്കാം സാധാരണ ഫോറസ്റ്റ് സ്റ്റേകളിലൊന്നും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ അനുവദിക്കാറില്ല പക്ഷെ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇവിടേക്ക് കുട്ടികളെയും കൊണ്ടുവരാമെന്നാണ് നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ടുവരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻഫോർമേഷൻ സെൻറ്ററിലെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി മൂന്നാറിൽ നിന്നും വട്ടവടയ്ക്കുള്ള കെ എസ് ആർ ടി സി ബസ്സാണത് ഈ ദേശീയോദ്യാനത്തിൽ ജീവജാലങ്ങളിലെ ഏറ്റവും കൂടുതലുള്ളത് ചിത്രശലഭങ്ങളാണ് ഏകദേശം നൂറോളം വെറൈറ്റി ചിത്രശലഭങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നിരവധി വെറൈറ്റി സസ്യങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ സാധാരണയായി കാണപ്പെടുന്ന വന്യമൃഗങ്ങൾ ഇന്ത്യൻ കവറ് മ്ലാവ് നീലഗിരി ലങ്കൂർ മുള്ളം വൈൽഡ് ഡോഗ്സ് എന്നിവയൊക്കെയാണ് കൂടാതെ അപൂർവമായി കാണപ്പെടുന്ന നീലഗിരി മാർട്ടനും നമുക്കിവിടെ കാണാൻ സാധിക്കും വൈകിട്ട് നാലുമണിയാകുമ്പോഴേക്കും താഴെ പുൽമേട്ടിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി വരുന്നു നമ്മുടെ ഗൈഡ് പറഞ്ഞത് കേട്ട് രാത്രി വരെ പുൽമേട്ടിലേക്ക് ക്യാമറ സെറ്റ് ചെയ്തിരുന്നു ക്യാമറ തണുത്തതല്ലാതെ രാത്രിയായിട്ടും കാട്ടുപോത്തിനെ കാട്ടുപോത്തിനുണ്ടില്ല നമ്മൾ ഡിന്നർ കഴിക്കാനായി വീണ്ടും മഡ് ദോസിലേക്ക് വന്നേക്കാണ് ചപ്പാത്തി ചിക്കൻ കറി ദാൽക്കറി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇവിടെ സോളാർ ആയതുകൊണ്ട് നൈറ്റ് ആംബിയൻസൊക്കെ എത്രയേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇവിടെ നിന്നും കിട്ടിയ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു ഈ കാണുന്നത് അതിരാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കിട്ടിയ കാഴ്ചകളായിരുന്നു ഇന്നലെ ഏകദേശം മൂന്ന് മണിക്കൂറോളം നമ്മൾ ഇവർക്ക് വേണ്ടി കാത്തിരുന്നു ഉറപ്പായിട്ട് ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ് ചെറിയൊരു കൂട്ടാണ് അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഉറപ്പായും കാണാൻ കഴിയുന്ന വൈൽഡ് അനിമലാണ് ഇന്ത്യൻ കവറ് പിന്നെ കാണാൻ ചാൻസ് ഉള്ളത് മ്ലാവും പിന്നെ ഇവരെ പിടിക്കാൻ വരുന്ന വൈൽഡ് ഡോഗ്സുമാണ് നമ്മൾ ഇവിടെ നിന്നും ചെക്ക് ഔട്ട് ചെയ്തു പോകുന്നത് നോക്കി ഇവിടേക്ക് വരാനിരിക്കുന്ന നീലഗിരി ലെങ്കൂറാണിത് പത്തുമണിക്കാണ് നമുക്ക് ഇവിടെ നിന്നും ഔട്ട് ചെയ്യേണ്ട ടൈം രാവിലെ എട്ടര ആകുമ്പോഴേക്കും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ബണ്ട് ദോസിലേക്ക് തന്നെ പോയി കഴിക്കാം ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ബേഡ്സിനെ കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഉണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കടലക്കറി പപ്പടം അപ്പോൾ നമുക്കിതുപോലെ ഒരു വ്യൂ ആസ്വദിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വെയിൽ വന്നു തുടങ്ങിയപ്പോഴേക്കും കാട്ടുകോത്തുകളെല്ലാം കാട്ടിലേക്ക് കയറാൻ തുടങ്ങി ഏകദേശം നമുക്കും ഇവിടെ നിന്ന് പോകേണ്ട സമയമായി സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നും ചെക്ക് ഔട്ട് ചെയ്ത് മടങ്ങാൻ ഭയങ്കര മടി തോന്നും അത്രയ്ക്ക് ഗംഭീര ഒരു വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രൈവസിയോടുകൂടി കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ബൈസൺ ലോഗസ് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സ്റ്റേയുടെ പ്രൈവസിയും അതുപോലെ തന്നെ ഷോള ഫോറസ്റ്റിനെ എത്രമാത്രം അടുത്തറിയാൻ സാധിക്കുമെന്നും ഇവിടെ നമുക്ക് ട്രക്കിങ്ങിനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് എക്സ്ട്രാ ഫീസ് അടച്ചാൽ ഈ ഫോറസ്റ്റിനുള്ളിലൂടെ നമുക്ക് ട്രക്കിങ്ങിനും പോകാം അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ള മറ്റൊരു സ്ഥലം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ